ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് വീട്ടിലെ ബാക്കിലെ പാവയ്ക്ക തോട്ടമാണ്. തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ഒരു 15 പാവയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എൻ്റെ ചാനലിൻ്റെ പേര് ഗോപ്സ് വേൾഡ്, എൻ്റെ പേര് ഗോപിക അരുൺ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം, എങ്കിലും ഇനി ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇപ്പം കേരളത്തിലും അതുപോലെ ലോകത്തെമ്പാടും COVID-19 ഭീതിയിലാണല്ലോ. അപ്പോൾ ഭീതിയല്ല, നമുക്ക് ജാഗ്രതയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്ത് കൈകൾ കഴുകണം കേട്ടോ. സെൽഫ് ഹൈജീൻ ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഒരു കാൻഡിലും ഒരു കഷ്ണം ക്രയോൺസും അതുപോലെ തന്നെ ഒരു ചുള്ളിക്കമ്പും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു ഫ്ലവർ ബക്കറ്റ് ഹോം ഡെക്കറായിട്ട് നമുക്ക് വീട്ടിലൊക്കെ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ഫ്ലവർ വേസിൽ വെക്കാൻ പറ്റിയ ഫ്ലവർ ബക്കറ്റ് എങ്ങനെ ക്യാൻഡിൽ വെച്ച് തയ്യാറാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിനാദ്യമായിട്ട് ആവശ്യം വേണ്ടത് നമുക്കൊരു ചുള്ളിക്കമ്പാണ്, ഒരു ഉണങ്ങിയ ഏതെങ്കിലും പ്ലാന്റിൻ്റെ ബ്രാഞ്ചസ് ഉള്ള ഒരു കമ്പെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേണ്ടത് കളറാണ്. ഞാനിവിടെ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് കളർ. ഫാബ്രിക് പെയിൻ്റ് ആയാലും മതി. പിന്നെ ഒരു ക്യാൻഡിൽ വേണം, പിന്നെ ഒരു ബ്രഷ് വേണം, പിന്നെ നമുക്ക് വേണ്ടത് പഴയ ക്രയോൺസ്. വീട്ടിൽ മോശമായി കിടക്കുന്ന പഴയ ക്രയോൺസ്, അത് ഏത് കളർ വേണം യൂസ് ചെയ്യാം. ഞാനിവിടെ റെഡും ഓറഞ്ചും ആണ് യൂസ് ചെയ്യുന്നത്. ഇനി തണ്ടിൻ്റെ കളർ നിങ്ങൾക്ക് ഗ്രീനോ ബ്രൗണോ കൊടുത്താലും കുഴപ്പമില്ല. ഇനി ചെയ്യേണ്ടത് ആ ബ്രാഞ്ചസ് ഉള്ള കമ്പിൽ നമുക്ക് പെയിൻ്റ് അടിക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ബ്രഷിലെടുത്ത് നമുക്ക് ഓരോ ഭാഗത്തായിട്ട് അത് പെയിൻ്റ് ചെയ്യാം. ഒരു ഭാഗം വിട്ടു പോകരുത്. ആദ്യം താഴെ ഭാഗം പെയിൻ്റ് ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം താഴെ ഭാഗമാണ് ചെയ്യുന്നത്, പിന്നെ ഓരോ ബ്രാഞ്ചസും പെയിൻ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം നമ്മൾ പെയിൻ്റ് ചെയ്ത ശേഷം ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ഈസി ആയിട്ട് ചെയ്യാമല്ലോ. ഞാനിതിപ്പോൾ ഒറ്റയടിക്ക് പെയിൻ്റ് ചെയ്യുക ചെയ്തത്, കയ്യിലൊന്നും വലുതായിട്ട് ആവത്തില്ല. നമ്മളതൊരു അഡ്ജസ്റ്റ് ചെയ്ത് പെയിൻ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം പെയിൻ്റ് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട്. ഇതിന് ശേഷം ഇതൊന്ന് ഉണക്കണം കേട്ടോ, പുറത്ത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കണം. കുറേ നേരമൊന്നും എടുക്കില്ല. ഞാനിതൊരു 10 മിനിറ്റ്, നല്ല വെയിലത്ത് 10 മിനിറ്റൊക്കെ വെച്ചപ്പോൾ തന്നെ ഇത് ഉണങ്ങി കിട്ടി. അപ്പോൾ നമുക്ക് ഈ പെയിൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഫുൾ പെയിൻ്റ് ചെയ്ത ശേഷം നമുക്കിത് വെയിലത്ത് ഉണക്കാൻ വയ്ക്കണം. ഒരു 10 മിനിറ്റ് ഉണക്കിയ ശേഷം നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇനി വേണ്ടത് ക്യാൻഡിൽ. അപ്പോൾ ക്യാൻഡിൽ ഒരു വലിയ ക്യാൻഡിൽ എടുക്കാം. ഞാനതിൻ്റെ ഒരു 3/4 ഭാഗമേ യൂസ് ചെയ്തുള്ളൂ. അത് ചെറുതായിട്ട് കണ്ടിച്ചിടാം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക്. ഇതിനി ഡബിൾ ബോയിൽ ചെയ്തെടുക്കാനുള്ളതാണ്. ഞാൻ പയ്യെ പയ്യെ കണ്ടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നൂല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നൂല് ഞാൻ വേറെ സെപ്പറേറ്റ് എടുത്ത് കളയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഉരുകി കഴിയുമ്പോൾ പാടായിരിക്കുമല്ലോ. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ക്യാൻഡിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാം. ചെറുതായിട്ട് ഇടുന്നത് പെട്ടെന്ന് അത് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ ക്യാൻഡിൽ കട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രയോൺസും കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് തന്നെ ഇടാം. ചെറുതായി കട്ട് ചെയ്യുന്ന ഈസി ആയിട്ട് മെൽറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിലുള്ള ക്രയോൺസും കട്ട് ചെയ്തിട്ട് ശേഷം ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ബൗളിൽ ഇതെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം. വെള്ളം ചൂടായ ശേഷം ഇത് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ആദ്യം തന്നെ വെച്ചു, എങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ചെറിയ ബൗളിൽ നമ്മൾ ക്യാൻഡിലും ക്രയോണും കൂടി മിക്സ് ചെയ്തെടുത്തത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുവാണിപ്പോൾ. അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോൾ ഇതും തനിയെ മെൽറ്റായിക്കോളും. അപ്പോൾ ഇപ്പോൾ ചെറുതായി മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായിക്കോളും. ഇത് നമുക്ക് ഈസിയായി ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ്. ഒരു ക്യാൻഡിലും അതുപോലെ ചെറിയ പഴയ ക്രയോൺസും പിന്നെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കമ്പ് വെട്ടിയെടുക്കുക, അത്രേ ആവശ്യം വരുന്നുള്ളൂ. ഈസിയായി ചെയ്യാവുന്ന ഒരു ഹോം ഡെക്കറാണിത്. അപ്പോൾ നമ്മുടെ ക്യാൻഡിലൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ക്യാൻഡിൽ ഫുൾ മെൽറ്റായി കഴിഞ്ഞു.
അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, കാൻഡിൽ മെൽറ്റ് ആകുമ്പോൾ നല്ല ചൂടായിരിക്കുമല്ലോ, അപ്പോൾ ഇതെങ്ങനെ ഫ്ലവർ ആക്കും എന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബൗളിൽ ഇതുപോലെ തണുത്ത വെള്ളം എടുക്കണം, നല്ല കോൾഡ് വാട്ടർ എടുക്കണം. ആൻഡ് അതിൽ കൈ ഡിപ്പ് ചെയ്ത ശേഷം ആണ് നമ്മൾ കാൻഡിലിൻ്റെ ഇതിലേക്ക് ഡിപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലവർ പോലെ ഇങ്ങനെ നമ്മുടെ വിരൽ ചേർത്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യണം. നമ്മളെടുത്ത് വെച്ച കമ്പിലേക്ക്, കളറടിച്ച് വെച്ചിരിക്കുന്ന കമ്പിലേക്ക് നമ്മൾ വിരൽ ചേർത്ത് വെച്ച് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് കൈവിടണം. കണ്ടില്ലേ, ഇതുപോലെ കൈവിട്ട് കഴിയുമ്പോൾ ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഓരോ കമ്പിൻ്റെ അറ്റത്തും സൈഡിലും എങ്ങനെ വേണേൽ നമുക്ക് പിടിപ്പിക്കാം. കണ്ടില്ലേ, ഹോൾഡ് ചെയ്ത് വെക്കുക, അതിന് ശേഷം നമ്മൾ വിരൽ വിടുക. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ വേറെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂടുവെള്ളം നമ്മൾ ഇപ്പോൾ തിളപ്പിച്ചല്ലോ, ആ ചൂടുവെള്ളം താഴെ ഒരു ബൗളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ബൗളിൽ ഈ കാൻഡിൽ മെൽറ്റ് ചെയ്ത് വെക്കുക. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും കാൻഡിൽ കട്ട് ചെയ്യാവും. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടയ്ക്ക് ചൂടുവെള്ളത്തിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കോൾഡ് വാട്ടറിൽ കൈഡിപ്പ് ചെയ്യുക. അത് കഴിയുമ്പം നമ്മുടെ കാൻഡിൽ മെൽറ്റ് ചെയ്ത് അതിനകത്ത് കൈഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വിരൽ ചേർത്ത് വെച്ച് കൊടുക്കുക. അത് കഴിയുമ്പോൾ റിലീസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതാണ്. ആ കണ്ടില്ലേ, ഇപ്പോൾ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ കൈ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുക. അത് കഴിയുമ്പോൾ കൈവിടുക. അപ്പോൾ നല്ലൊരു പൂവിൻ്റെ ഷേപ്പിൽ വരും. പിന്നെ കുറച്ച് അവിടെ എവിടെയും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുത്ത് കളയുക, ബാക്കി വരുന്ന ഭാഗം. കാരണം കയ്യിൽ നമ്മൾ പിടിക്കുമ്പോൾ ഒരു ലേശം ചൂട് കാണും, അതുകൊണ്ടാട്ടോ. നല്ല കോൾഡ് വാട്ടർ പറ്റുവാണെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട ഒരു ബൗളിൽ കൈ ഡിപ്പ് ചെയ്യുന്നതാവും നല്ലത്. കാരണം ചിലർക്ക് ചിലപ്പോൾ ചൂടായിട്ട് തോന്നാം, പക്ഷേ എനിക്ക് ചൂടായിട്ട് തോന്നിയൊന്നുമില്ല. ഞാൻ വെറും കോൾഡ് വാട്ടർ എടുത്തത്, അപ്പോൾ എനിക്ക് ചൂടായിട്ട് തോന്നിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ ഓരോ ബ്രാഞ്ചസിലും ചെറിയ ചെറിയ പൂക്കൾ ആക്കി വെക്കുക. നമ്മുടെ മനോധർമ്മം അനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇത് പലർക്കും പല രീതിയിൽ ചെയ്യാം. വേണമെങ്കിൽ നാല് പേരും ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വട്ടത്തിൽ കൊണ്ട് വയ്ക്കാനും പറ്റും. അല്ലെങ്കിൽ നാല് പേരിലും ഒന്നിച്ച് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് സൈഡിലിങ്ങനെ ഹോൾഡ് ചെയ്യാനും പറ്റും. എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയി കൈ വിരൽ മുട്ടിച്ച് വെച്ച് അത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യണം. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ഉദ്ദേശിച്ച പോലെ ഫ്ലവറാക്കി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ ബ്രാഞ്ചസിലും രണ്ട് മൂന്ന് ഫ്ലവർ വെച്ച് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോഴായിരിക്കും നല്ല ഭംഗി കാണാനായിട്ട്. ഇത് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. കണ്ടില്ല, ഞാൻ റെഡും ഓറഞ്ചും കൂടി മിക്സ് ചെയ്ത കൊണ്ടാണ് പകുതി റെഡും പകുതി ഓറഞ്ചും ആയിട്ട് കിട്ടിയത്. കാരണം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ഭാഗം കുറച്ച് വൈറ്റിഷ് കളറായിട്ട് മാറും, ബാക്കിയാണ് നമ്മൾ വെച്ച കളർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. നല്ല യെല്ലോയോ ഇതുപോലെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ്. കാരണം വീട്ടിലൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ഫ്ലവറും ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു തണ്ടുകൂടെ ബാക്കിയുള്ളൂ. അതിൽ കൂടി ഇപ്പോൾ കാൻഡിലിൻ്റെ ഏകദേശം കട്ടിയായി തുടങ്ങി. അതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫിനിഷായി. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ലൊരു റെഡിഷ് ഓറഞ്ച് കളറ്, നല്ല ഫ്ലവേഴ്സ് ആണല്ലേ. അപ്പോൾ നമുക്കിത് ഡിസൈൻ ചെയ്ത കുപ്പികളിലോ അല്ലെങ്കിൽ ഫ്ലവർ വേസിലോ എന്തിൽ വേണമെങ്കിലും ഇട്ട് വെക്കാം. നല്ല രസമായിരിക്കും കാണാൻ. ഞാനിതിപ്പോൾ ഡൈനിങ് ടേബിളിൽ വെക്കാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു കുപ്പിയിലാണ് ഞാനിപ്പോൾ ഈ ഫ്ലവർ വെച്ചിരിക്കുന്നത്. നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ നമുക്കിത് ഹോം ഡെക്കറായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. ഈസി ആയിട്ട് കാൻഡിൽ ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്ലവർ ആണിത്. അപ്പോൾ കണ്ടില്ലേ, ഞാനിതെൻ്റെ മീനുകൾക്കൊപ്പം ഡൈനിങ് ടേബിളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.